നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഒന്ന് എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാൻ വരുന്നത് പ്രീതാസ് കറിയാന്ന് പറയുന്ന മാഡമാണ്. സ്ട്രീം ടൂവില് 13-ാമത്തെ റാങ്ക് കിട്ടി. മാഡം ബൈ പ്രൊഫഷൻ വെറ്റിനറി ഡോക്ടറാണ്. അപ്പൊ മാഡം ഇപ്പോ എന്തോ ഒരു കോൾ വന്നിട്ട് വേറൊരാളോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മള് ഒരു ഡിലേ വരുന്നത്. മാഡം നിങ്ങൾക്ക് മുമ്പ് കയറിയായിരുന്നു, കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പ് കയറിയായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു കുറച്ച് വെയിറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? ഹലോ, നിങ്ങൾ കേൾക്കാൻ പറ്റില്ല സാർ. കുഴപ്പമില്ല. ഹലോ, എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ, അപ്പൊ മാഡം ഇപ്പോ ഒരു 5 മിനിറ്റിനകത്ത് ജോയിൻ ചെയ്യും. ഓക്കെ, ആ സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്ക് എടുത്തു. കഴിഞ്ഞ രണ്ട് രണ്ട് സെഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു സാർ. നിങ്ങള് കഴിവതും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം അവരിൽ നിന്ന് കാര്യം നമുക്ക് മാക്സിമം എന്താ ഇൻഫോർമേഷൻസ് എടുക്കുക. കാര്യം അവര് ഒരു എന്താ എക്സാം റൂം എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അപ്പോ എന്തൊക്കെയായിരുന്നു കൂടുതൽ നമ്മൾ നോക്കണ്ടാകുന്നില്ല. കാര്യം നമ്മള് എന്ത് വേണം എന്നപ്പുറത്തേക്ക് എന്ത് ചെയ്യണ്ടെന്നുള്ളൊരു ഫോക്കസ് നമുക്ക് കൊടുത്തിട്ട് ആ ഒരു ലെവലിലേക്കുള്ളൊരു ചോദ്യങ്ങൾ ചോദിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മാഡം എത്തി. മാഡം ഹലോ, പ്രീത മാം ഹലോ, ഹലോ പ്രീത മാം, ആ കുഴപ്പമില്ല മാഡം, കുഴപ്പമില്ല. എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻസ് യുവർ റിസൾട്ട്. ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് റീജോയിൻ ചെയ്യുവാണേ. സൗണ്ട് എന്തോ ഓഡിയോ എന്തോ പ്രശ്നമുണ്ടേ. ഒരു സെക്കൻഡ്. മാഡം ഇപ്പോ സൗണ്ട് കേക്കോ? ഇപ്പം ഓഡിയോ ഓക്കെ ആണ് സാർ. ഓക്കെ ആണ്. എല്ലാവർക്കും കേൾക്കാം മാഡം. ഞങ്ങൾ ആദ്യം പറഞ്ഞ കൺഗ്രാചുലേഷൻ ആണ് പറഞ്ഞത്. കാര്യം നമുക്ക് നേരിട്ട് കാണാൻ ഇതുവരെ സാധിച്ചില്ല റിസൾട്ട് വന്നതിന് ശേഷം. എന്തായാലും നമ്മളിപ്പോ നമ്മുടെ അഡ്വൈസ് വാങ്ങിക്കാൻ എന്തായാലും മാഡം ട്രിവാൻഡ്രം വരുമല്ലോ. അപ്പോ മാഡം നമ്മുടെ കുട്ടികൾക്ക് നമ്മള് ഇപ്പൊ ഒരു പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മള് ഡൂസ് ആൻഡ് ഡോൺസ്. കാര്യം എന്താണ്, കാര്യം നമ്മൾ പഠിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണ്ടെന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ വേണമല്ലോ. കാര്യം നമ്മൾ പലപ്പോഴും റൂട്ട് മാറിയിട്ടുള്ള ഒരു, അപ്പൊ ആ ഒരു ലെവലിലുള്ള ഒരു ഒരു ഇന്ററാക്ഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. കാര്യം അവർക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാര്യം എക്സാം ഹാൾ, കാര്യം ഒരു എക്സാം ഹാളിനകത്തുള്ള എക്സ്പീരിയൻസ് മാഡത്തിന് ഉണ്ടാവുക. അപ്പോ എങ്ങനെയായിരുന്നു ആ പ്രിപ്പറേഷൻ ടൈം, അതിന്റെ ജി എസ് ആൻഡ് ബാക്കി കാര്യങ്ങളെ സ്കോപ്പ് എങ്ങനെയായിരുന്നു സ്കോർ ചെയ്യാനായിട്ട്, എക്സാം എങ്ങനെയായിരുന്നു, ആ പീസ് ഓഫ് മൈൻഡ് ആ ഒരു ലെവലിലേക്ക് ഒരു ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ മാഡം? ഓക്കെ സാർ, പ്രിലിംസ് ആയിട്ടാണ് ഉദ്ദേശിച്ചത് അതോ? മൊത്തത്തിൽ ഒരു എക്സാമിന് മാഡത്തിന്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ, പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്നല്ലോ. കാര്യം കാര്യം എന്തുകൊണ്ട് ചോദിക്കുന്നു വെച്ചാൽ കേസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളാണ് ചരിത്രം. അപ്പൊ ഇത് നിങ്ങൾക്ക് മുമ്പ് ആരും ഉണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ പുറകെയാണ് ബാക്കി എല്ലാരും വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഭാവിയിൽ ഒരു മുതൽക്കൂട്ടാവുക. ഓക്കെ. അപ്പൊ നമ്മള് ഈ കേസ് എക്സാം എന്ന് പറയുമ്പോ ആക്ച്വലി ഇപ്പൊ ഒരു 2 വർഷമായി നമ്മുടെ ഈ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം എക്സാം വരുമ്പോൾ ഇത്രയും നീളമൊന്നും അറിയില്ല. കാരണം നമ്മൾ കോവിഡിന്റെ ഒക്കെ ഇടയിൽ നവംബർ 2019 ഇത് ആദ്യമായിട്ട് വന്നത്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ സത്യത്തിൽ ഇല്ലായിരുന്നു. എന്തായിരിക്കും സിലബസ് തന്നിട്ടുണ്ടെങ്കിൽ തന്നെയും എന്തായിരിക്കും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ വരിക എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് സിലബസ് ബേസ് വെച്ചിട്ട് മെയിൻ ആയിട്ടും കുറെ പേര് ആക്ച്വലി UPSC പ്രിപ്പയർ ചെയ്യുന്നവരായിരുന്നു.
അപ്പൊ അതിനനുസരിച്ചുള്ളൊരു പ്രിപ്പറേഷൻ ആണ് ചെയ്തത്. അപ്പൊ അതില് പ്രിലിംസ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളവരുണ്ടാവും, മെയിൻസ് എഴുതിയിട്ടുള്ളവരുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കറിയാം പ്രിലിംസ് നമുക്ക് വളരെ ഒരു ടഫായിട്ടാണ് ഫീൽ ചെയ്തത്, എഴുതി കഴിഞ്ഞപ്പോൾ തന്നെയും വളരെ ടഫായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം പിന്നെ കട്ട് ഓഫ് ലോവർ ആയിരിക്കും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോയത്. അപ്പം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ആണ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ തന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. അതിപ്പോ ഓരോരുത്തരുടെയും സ്ട്രാറ്റജി ഡിഫറെന്റ് ആയിരിക്കും, ഓരോരുത്തരുടെയും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയും വീക്ക് ആയിട്ടുള്ള ഏരിയയും ഡിഫറെന്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അതിനകത്ത് കൂടുതൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ടീം വർക്കാണ്. അതായത് നമുക്ക് പറ്റിയ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമ്മളുടെ ഫ്രീക്വൻസിയിലുള്ള ഒരു ടീമിനെ കുറച്ച് ഗ്രൂപ്പായിട്ട് ആൾക്കാർ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ നമുക്ക് സക്സീഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഈ എക്സാമിന് നമുക്കറിയാം പ്രിപ്പറേഷനും ഹാർഡ് വർക്കും മാത്രമല്ല, ഒരു ലക്കിന്റെ ഫാക്ടറും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ സിലബസ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും എനിക്ക് തോന്നുന്നില്ല മൊത്തം നമുക്ക് ഏതൊരു എക്സാമിന് മുന്നേയും കവർ ചെയ്യാൻ ഒരാൾക്ക് തന്നെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഇതൊരു സ്ട്രാറ്റജിക്കലി ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ കവർ ചെയ്യാത്ത ഒരെണ്ണം വേറൊരാൾ തീർച്ചയായിട്ടും കവർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് ഇപ്പൊ ഓൺലൈൻ ഗ്രൂപ്പ് ആണെങ്കിലും മതി, അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പിന്നീട് നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ബാക്കി പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മീഡിയം കൂടെ ഒന്ന് ഓൺ ചെയ്ത് നല്ല കേക്കാം, പറഞ്ഞോളൂ ദർശിത്. മാം ഇപ്പൊ ഒരു ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞുണ്ടല്ലോ, ഇന്നലെയും മിനിഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്ത ക്ലാസ്സിലും ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് സ്റ്റഡീസ് ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ കേൾക്കാം. അപ്പൊ മാം ഇത് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് മാം ഫോം ചെയ്തത്, അല്ലെങ്കിൽ അത് ആരായിരുന്നു കൂടെ, അറിയാവുന്നവരാണോ അതോ കോച്ചിങ് സെന്ററിലെ കൂടെ കണ്ടുപരിച്ചപ്പെട്ടവരാണോ, അല്ലെങ്കിൽ അത് ഈവൻ അതിനെക്കാട്ടിലും അതിലൂടെ അറൗണ്ട് ചെയ്യുന്നൊക്കെ ഉള്ളത്, എന്ത് സ്ട്രാറ്റജിയാണ് ആസ് എ ഗ്രൂപ്പ് നിങ്ങൾ ഫോം ചെയ്തത്? എനിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ ഞാൻ പ്രിലിംസിന് ക്ലാസ്സിന് പോയിട്ടുണ്ട്, മെയിൻസിനും പോയിട്ടുണ്ട്. മെയിൻസിന് ഓൺലൈൻ ആയിട്ട് പെൻ ലിവനിലാണ് പോയി വന്നിട്ടുള്ളത്. ബട്ട് ഞാൻ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ഇന്റർവ്യൂവിന്റെ ടൈമിലാണ്. ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ സമയത്ത് ആക്സിഡന്റൽ ആയിട്ട് കിട്ടിയ ഒരു ഗ്രൂപ്പാണ്. ബട്ട് എനിക്ക് തോന്നിയത് ഈ ഇതേ ഗ്രൂപ്പ് എനിക്ക് പ്രിലിംസിന്റെ ടൈമിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മെയിൻസിന്റെ ടൈമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കിപ്പോ കിട്ടിയ മാർക്കിന്റെ ഒരു ഡബിൾ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയധികം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം സോ ഒരു ഗ്രൂപ്പ് എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളത് ഡിപ്പെൻസ്, നമുക്ക് ഒരേ മൈൻഡുള്ള അല്ലെങ്കിൽ അടുത്തൊക്കെ ഉള്ള, അടുത്ത് വേണം എന്നില്ല, ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പരിചയമുള്ള കുറച്ച് പേരെ കണ്ടെത്തി നമ്മൾ റെഗുലർ ആയിട്ട് ഇരുന്നിട്ട് നമ്മളൊരു ടൈം ഫിക്സ് ചെയ്തിട്ടിരിക്കുമായിരുന്നു ചെയ്തത്. ആ ടൈമിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഒരു ദിവസം പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് ആ നോളജ് നമ്മൾ ഷെയർ ചെയ്യുവാണ് ചെയ്യുന്നത്. അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് നമുക്കിപ്പം അറിയാത്തൊരു മേഖല, അല്ലെങ്കിൽ നമുക്കിപ്പം അറിയാത്ത ഒരു സോഴ്സിനെ കുറിച്ച് വേറൊരാൾ പറയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്, അതൊന്ന്. രണ്ട്, മെമ്മറി നമുക്കത് റീറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻസ് വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു സെയിം ഫ്രീക്വൻസി ഉള്ള ഒരു ഗ്രൂപ്പ്, അതേ അതേ ടൈം തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ടൈം വളരെ ലിമിറ്റഡ് ആണെങ്കിൽ നമ്മൾ ആ പഠിക്കേണ്ട മെയിൻ ഏരിയ വിട്ടു പോകുന്നില്ല എന്നുള്ളതും ഒരു ഫാക്ടറാണ്. ബട്ട് ബേസിക്കലി ഒരു ഗ്രൂപ്പ് ആരായാലും പ്രശ്നമില്ല, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഒരു ഡിസ്കഷൻസ് നമ്മൾ അതിന് ഒന്നോ രണ്ടോ മണിക്കൂർ ദിവസം സ്പെൻഡ് ചെയ്താലും 1 hour മാക്സിമം വേണ്ടി വരത്തോളൂ. അപ്പൊ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇപ്പൊ പെട്ടെന്ന് തോന്നിയതാണ്, ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്തിട്ട് അതിനെ പറ്റി എല്ലാരും ഡിസ്കസ് ചെയ്യാണോ ചെയ്യുന്നത്, അതോ ഒരു സെമിനാർ പോലെ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന പോലെയോ ഒരാൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ ആദ്യം ഇപ്പൊ ഒരാളാണ് ഒരു ഒരു ടോപ്പിക് എടുക്കുക, കേരള മോഡൽ ഡെവലപ്മെന്റ് ഒരാളാണ് എടുക്കുന്നതെങ്കിൽ നമ്മളത് കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ഓരോരുത്തരും ആഡ് ഓൺ ചെയ്യും. എന്തെങ്കിലും മിസ്റ്റേക്സ് ഫാക്ട്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യും. അതല്ല, അതിന്റെ പുറത്ത് അന്നേരം വന്ന ഒരു
എക്സ്ട്രാ റെഫറൻസ് തിങ് ആണ്, അതിനകത്ത് നിന്ന് കണക്ട് ചെയ്ത് വേറൊരു സാധനത്തിലേക്ക് പോയി, ഗിഫ്റ്റിലേക്ക് പോയി. ബട്ട് അപ്പൊ അന്നേരം നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ആരും പ്രിപ്പയർഡ് അല്ലെങ്കിൽ അന്നേരം ഒരാളെ ഏൽപ്പിക്കും, നാളെ വരുമ്പോൾ ഇന്ന ആള് ഈ ഗിഫ്റ്റ് ടോപ്പിക്ക് നോക്കിയിട്ട് വരണം, അത് ഒരാൾ ഏറ്റെടുക്കും സ്വയം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കേസ്. മാഡം, മാഡത്തിന്റെ GS 1 2 3 മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷന്റെ മാഡത്തിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ, അതൊന്ന് പറയാം. എങ്ങനെയാണ് മാഡം റൈറ്റിംഗ് സ്കില്ല് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ മാഡം സ്വന്തമായിട്ട് എഴുതുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെയൊക്കെ സ്വാഭാവികമായി അപ്പാർട്ട് ഫ്രം ക്ലാസ് മാഡത്തിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്റെ ഒരു ഇത്, എനിക്ക് പ്രത്യേകിച്ച് ഒരു ഞാനൊരു സ്ട്രാറ്റജി ആയിട്ട് എടുത്തിട്ടില്ല, അതുകൊണ്ട് അത് എല്ലാവർക്കും വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അറിയില്ല. കാരണം ഓരോരുത്തർക്കും ഓരോരു രീതിയിലായിരിക്കും ഇത് വർക്കൗട്ട് ആകുക. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു, ഞാൻ പറയുന്നത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആകണമെന്നില്ല. ഞാൻ ഒരുപാട് സോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാല് ഇപ്പം ഒരുപാട് ഓഡിയോ ക്ലാസ്സസ് യൂസ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചു നേരം ചിലപ്പോൾ ഞാനത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ആ എക്സ്ട്രാ ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് ആ മെമ്മറി അത് റീറ്റെയിൻ ചെയ്യാനായിട്ട്, അത് ആ കുറച്ച് പോയിന്റ് നമ്മളൊരു 10 പോയിന്റ് വായിക്കുമ്പോൾ 2 പോയിന്റ് എങ്കിലും റീറ്റെയിൻ ചെയ്യാനായിട്ട് എന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഇപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സിലബസ് വാസ്റ്റ് ആണ്, നമ്മുടെ കേസിൽ സിലബസ് വാസ്റ്റ് ആയിരുന്നു, ടൈം ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് ആ പ്രശ്നം, ഇവിടെ ഉള്ളവർക്ക് ആ പ്രശ്നം വരില്ല, കാരണം ടൈം ഉണ്ട്. ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏർലി സ്റ്റാർട്ട് ആണ്, തന്നെയല്ല ഓൾറെഡി ഒരു എക്സാം കഴിഞ്ഞതുകൊണ്ട് ഒരു പാറ്റേൺ നമ്മുടെ മുന്നിൽ സെറ്റ് ആണ്. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു സെറ്റ് അല്ല 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. അത് നല്ലൊരു സ്റ്റാർട്ട് ആണ്. അപ്പൊ ആ ഒരു മോഡലിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ബേസിക്കലി നമുക്കൊരു ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ ഒരു ഡയറക്ഷൻ കിട്ടാനായിട്ട്, ഇപ്പൊ എനിക്ക് എൻലിവൻ ജോയിൻ ചെയ്തതുകൊണ്ട് ഒരു ഡയറക്ഷൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം ഞാൻ കുറെ നാള് ഈ ടോപ്പിക്സിനോട് അല്ലെങ്കിൽ സിലബസിനോട് ഔട്ട് ഓഫ് ടച്ച് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ഇങ്ങനെ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് ഒരുപാട് ഒരു വിഷയത്തെ കുറിച്ച് കുറെ നേരം വായിച്ചുകൊണ്ടിരുന്നാൽ കുറെ സമയം അങ്ങ് പോകും, ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുള്ള ടൈം കിട്ടില്ല. നമുക്കൊരു ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ സിലബസും കവർ ചെയ്യുന്നു ഉറപ്പുവരുത്താനായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നത് നല്ലതാണ്. ഒരു ഒരു ജനറൽ ഔട്ട്ലൈൻ കിട്ടും, അതൊന്ന്. പിന്നെ രണ്ടാമത് പോയിന്റ് എന്ന് വെച്ചാൽ ഓരോ വിഷയത്തിനും സെറ്റ് ആയിട്ടുള്ള ബുക്സ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കേരള ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിക്ക് നമുക്കറിയാം ഒരു കുറച്ച് ബുക്സ് ഉണ്ട്, അത് ഇതാണ് സെറ്റാണ്. അപ്പം ഇപ്പൊ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അതെല്ലാം വായിക്കാം, ടൈം ഇല്ല എങ്കിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് സെലക്ട് ചെയ്ത് അതിനെക്കുറിച്ച് അത് വായിക്കുക, അതിനെക്കുറിച്ച് വായിക്കുക, അത് റിവൈസ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ടോപ്പിക്കിൽ UPSC ഉള്ളത് പോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള സബ്ജക്ട്സും കാണും, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സും കാണും. അപ്പം GS 1 2 3 നോക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻ കവർ ചെയ്ത് വെക്കുക. പിന്നെ ഡെയിലി നമ്മൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് വരും. സോ അതിന് സെപ്പറേറ്റ് ആയിട്ട് ടാക്കിൾ ചെയ്യണം. ഡെയിലി ന്യൂസ് ആണെങ്കിലും ഇപ്പം ഇപ്പോ ബൈജൂസിന്റെ എനിക്ക് തോന്നുന്നു ഹിന്ദു അനാലിസിസ് എന്ന് പറഞ്ഞൊരു അനാലിസിസ് ഉണ്ട്. അതേപോലെ കറണ്ട് അഫയേഴ്സിന് ഇപ്പോൾ സാധാരണ UPSC പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം ഫോറം IAS ക്വസ്റ്റ്യൻസ് ഡെയിലി അവർക്ക് അവർ കുറെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡും സ്റ്റാറ്റിക് ആയിട്ടുള്ളതും ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് വീതമൊക്കെ അയച്ചിട്ടുണ്ട്. ഇൻസൈറ്റ്സിനും അങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഇൻസൈറ്റ്സ് IAS. ഡെയിലി നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ, അത് വേറൊരു സ്ട്രാറ്റജിയാണ്. പ്രിലിംസ് ബേസ്ഡ് ആണെങ്കിൽ ഡെയിലി കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രൈ ചെയ്യണം. ഇപ്പൊ അത് നമുക്ക് വന്നാലും ഇല്ലെങ്കിലും അതിനകത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കും, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം മെയിൻസിനാണെങ്കിലും നമുക്ക് മെയിൻസിന് സംഭവിച്ചത് എന്താന്ന് വെച്ചാല് നമുക്കൊരു വിഷയത്തെ കുറിച്ച് എത്ര നോളജ് ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് എഴുതാനുള്ള സ്പേസ് ലിമിറ്റഡ് ആയിരുന്നു, 2 ലൈന് 3 ലൈനായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാനുള്ള ഒരു സ്പേസ് മാത്രമേ
അതിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പ്രിലിംസിനാണെങ്കിലും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തന്നെ പഠിക്കണം, മെയിൻസിനാണെങ്കിലും ക്വസ്റ്റ്യൻസ് അബ്രിവേറ്റ് മറ്റേ സമ്മറി ആയിട്ട് എഴുതി തന്നെ നോക്കണം. കാരണം ആ ഒരു ഇപ്പം 11 ഐസിൽ കൂടെ കൂടെ പറഞ്ഞിരുന്നൊരു സാധനമാണ്, ഞാനത് എന്റെ സമയക്കുറവ് മൂലം പ്രാക്ടീസ് ചെയ്തിരുന്നില്ല. ക്വസ്റ്റ്യൻസ് എഴുതി തന്നെ പഠിക്കണം എന്നുള്ളത്. അതിന് എനിക്ക് എക്സാം എഴുതുന്ന ടൈമിൽ കുറച്ച് ഡിഫിക്കൽറ്റി വന്നു, കൈയൊക്കെ ആകെ ക്രാമ്പായി. കുറെ നാളായി അങ്ങനെ ഇരുന്ന് എഴുതിയിട്ട് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അത് വൺ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ്. പിന്നെ ഇനി ഏതെങ്കിലും സബ്ജക്ട് റിലേറ്റഡ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ അതിനനുസരിച്ച് പറയാം. മാം ഇപ്പൊ മെയിൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം. മാം മെയിൻസ് എഴുതിയപ്പോഴത്തേക്കും ഇപ്പൊ സ്പേസ് റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ മാം പോയിന്റ് വൈസ് ആയിട്ടാണോ പോയിന്റേഴ്സ് ആയിട്ടാണോ ആൻസേഴ്സ് എഴുതിയത്? അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോ 5 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസിന് എത്ര പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനാണ് മാം ശ്രമിച്ചത്? അല്ലെങ്കിൽ ഇപ്പോ ലാസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ സാർ പറയുണ്ടായി അറിയാത്ത ക്വസ്റ്റ്യൻസിൽ അറിയാത്തതുപോലെ ഇപ്പൊ കുറെ ഗ്യാസ് പോലെയൊക്കെ എഴുതുന്നു, അപ്പൊ അങ്ങനെ അത്തരം ക്വസ്റ്റ്യൻസിന് മാം എങ്ങനെ ഫേസ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു. അത് കൈൻഡ് ഓഫ് ലൈക്ക് എനിക്ക് അറിയാവുന്ന എല്ലാ പോയിന്റും ചെറുതായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തു. മീൻസ് ആ മെയിൻ ബുള്ളറ്റ് ഇട്ടിട്ട് ഇതിന്റെ ഒരു ഉത്തരത്തിന്റെ ഒരു കീ ഒന്നും നമുക്ക് തരാത്തത് കൊണ്ട് അത് എങ്ങനെയാണ് ഓരോന്നിനും മാർക്ക് വീണിട്ടുണ്ടാകുക എന്ന് അറിയില്ല. ബട്ട് അറ്റ് ദ ടൈം നമുക്ക് അതൊന്നും ചിന്തിക്കാനുള്ള ഒരു ടൈം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എക്സോൺ വാലഡസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മെയിൻസിന്, ഓയിൽ സ്പില്ലിനെ കുറിച്ചുള്ളത്. അപ്പൊ അത് എനിക്ക് എക്സൺ വാലഡസ് എവിടെ വായിച്ചിട്ടുണ്ട്, ഓയിൽ സ്പില്ലാണെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം അതിന് വേറെന്തോ ആണ് ഉത്തരം എഴുതിയത്. അതാണ് ഒരു പോയിന്റിൽ നമുക്ക് എന്ത് വേറൊരു കാര്യം. ചില കുട്ടികൾ ഞാൻ കണ്ടു ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിലെ എക്സാം എഴുതാൻ പറ്റില്ല, മീൻസ് പാടായിരുന്നു എന്ന് കഴുതിയിട്ട് ഉച്ചയ്ക്ക് വരാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരു എക്സാമിന്, അതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എഴുതുന്ന ഓരോന്നും എക്സാം പേപ്പർ എഴുതി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ സ്ട്രാറ്റജി വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ഒന്നിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് അത് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും എഴുതിയാൽ ചിലപ്പോൾ ഒരു ഹാഫ് മാർക്ക് മേ ബി അതിൽ വീണേക്കാം എന്നുള്ളതാണ്. ദർശിത് അതാണ് ഉദ്ദേശിച്ചത് ചോദ്യം. അതെ മാം, ഇപ്പൊ എക്സാമിന് പോയിന്റേഴ്സ് ആയിട്ടാണോ അതോ എസ്എ ടൈപ്പ് ആയിട്ടാണോ എഴുതിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത്? നമുക്ക് അല്ലാതെ എഴുതാൻ സ്പേസ് ഇല്ല. പിന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിനൊക്കെ സ്പേസ് ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴത്തേക്ക് നമ്മൾ ആ ബുള്ളറ്റ് പോയിന്റ് എഴുതി എഴുതി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിനും അങ്ങനെ തന്നെയാണ് എഴുതിയത്. അപ്പൊ നമ്മൾ അറിയാവുന്ന പോയിന്റ്സ് എല്ലാം തന്നെ ഒരു കുറച്ച് ലൈൻസിൽ നിന്നു. മാം വേറൊരു കാര്യം, ഇപ്പൊ പ്രിപ്പറേഷന്റെ സമയത്ത് ഇപ്പൊ മാമിന് ഭയങ്കര പാടായിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാന് സിലബസിൽ നിന്ന് പെട്ടെന്ന് നോട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയ 2 സബ്ജക്ട് ജിയോഗ്രഫിയും അതേപോലെ എക്കണോമിക്സും ആണ്. അപ്പൊ മാം ഇതിലെ ബേസിക് കോൺസെപ്റ്റ്സ് പോലും മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിട്ട് എനിക്ക് തോന്നുന്നത്, എസ്പെഷ്യലി ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ. അപ്പൊ മാമിന് ഏറ്റവും മാമിന് ഇതാണോ ടഫ് എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ മാമിന് ടഫായ സബ്ജക്ട്സിൽ ഇപ്പോ ഏറ്റവും ബേസിക് ആയിട്ടൊരു ഒരു പെർട്ടിക്കുലർ ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിട്ട് മാം എങ്ങനെ ശ്രദ്ധിച്ചു? ഇതി പറഞ്ഞാല് ജോഗ്രഫിയും എക്കണോമിക്സും എനിക്ക് രണ്ടും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. കാരണം കുറച്ച് നാൾ മുന്നേ യു പി എസ് സി പ്രിപ്പയർ ചെയ്ത സമയത്ത് വായിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ഒരു വിശ്വാസത്തിൽ ജോഗ്രഫി ഒന്നും ഞാൻ ഒട്ടും നോക്കാതെ തന്നെയാണ് പോയത്. അതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് മെയിൻസിന് ഉണ്ടായിരുന്നു, അതൊന്നും കറക്റ്റ് എഴുതാൻ കഴിഞ്ഞില്ല എനിക്ക്. എന്തൊക്കെയോ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ എഴുതാൻ കഴിഞ്ഞില്ല. കാരണം എല്ലാ സബ്ജക്റ്റും കൂടെ നോക്കാനുള്ള ഒരു ടൈം ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ടൈം ഉള്ളത് കൊണ്ട് എല്ലാം തന്നെ കവർ ചെയ്യാൻ കഴിയും. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എക്കണോമിക്സിലായാലും ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്, ജിയോഗ്രഫിയിലായാലും അങ്ങനെയുള്ള ബുക്ക് ഉണ്ട് ഇപ്പോൾ. ബട്ട് ഐ തിങ്ക് നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ NCERT കവർ ചെയ്യാം. ഇപ്പം ജിയോഗ്രഫിയൊക്കെ NCERT കവർ ചെയ്താൽ തന്നെ കുറെ കിട്ടും നമുക്ക്. പിന്നെ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടേത് ഈ വേറെ ഒരു മോഡൽ ഇല്ലായിരുന്നു. കാരണം UPSC നമ്മൾ ഇന്ത്യൻ എക്കണോമിയാണ് നോക്കുന്നത്, ബട്ട് ഇവിടെ നമ്മൾ കേരള എക്കണോമി ഉണ്ട്. സോ നിങ്ങൾക്ക് അറിയായിരിക്കും കേരള എക്കണോമിയുടെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ വർഷാവർഷം ഇറങ്ങുന്ന എക്കണോമിക് റിവ്യൂ ആണ്.
എക്കണോമിക് റിവ്യൂ എന്ന് പറയുമ്പോൾ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യത്തെ 746 പേജ് എങ്ങാണ്ട് ഉണ്ട്. അതിനെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചിലപ്പോൾ അതിനെ ഷോർട്ടൻ ചെയ്തിട്ട് സമ്മറി ആയിട്ട് ഇറക്കാറുണ്ട്. അപ്പം എക്കണോമിക്സ് നമ്മൾ ഇനി ഏത് എക്സാമിന് പോകുമ്പോഴും എക്കണോമിക് റിവ്യൂ വായിക്കാതെ പോകാൻ കഴിയില്ല. കാരണം അതിന് നമുക്കൊരു ഓവറോൾ വ്യൂ കിട്ടും. മെയിൻസിനാണെങ്കിലും മിക്ക ക്വസ്റ്റ്യൻസും അതിനകത്തുനിന്നായിരിക്കും വരുന്നത്. അതിന്റെ എല്ലാ ടോപ്പിക്സും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ടൂറിസം, NRIs, പിന്നെ നമ്മുടെ കിഫ്ബി, കേരള മോഡൽ ഡെവലപ്മെന്റ്, എല്ലാ ടോപ്പിക്സും എല്ലാ സെക്ടറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ എക്കണോമിക് റിവ്യൂ നമ്മൾ വായിച്ചിട്ട് അത് ഇപ്പം ഇപ്പം നിങ്ങളുടെ എക്സാം, എനിക്ക് തോന്നുന്നു Stream 3 എക്സാം വരുന്നതിന് മുന്നെയാണ് എക്കണോമിക് റിവ്യൂ റിലീസ് ആയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് വളരെ കുറച്ച് ടൈം മാത്രമേ ഈ എക്സാമിനും ഈ ഇത് വായി ഇതും പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ എക്കണോമിക് റിവ്യൂ വായിച്ചു വെക്കുക. അതിന്റെ കൂടെ നമ്മളിപ്പോ എക്സാം വരുന്നതിന് തൊട്ട് മുന്നെയാണ്, 2-3 ആഴ്ചക്ക് മുന്നെയാണ് ഈ എക്കണോമിക് റിവ്യൂ റിലീസ് ആവുന്നതെങ്കിൽ അത് വായിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്കൊരു ഗ്രിപ്പ് കിട്ടും. കഴിഞ്ഞ വർഷം എക്കണോമിക് റിവ്യൂവിന്റെ ഓവർ ആൻഡ് എബവ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ കേരള എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഈ എക്കണോമിക് റിവ്യൂ തന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്. പിന്നെ നിങ്ങൾക്കറിയാം മറ്റേ പ്ലാനിംഗ് കമ്മീഷൻ ഇപ്രാവശ്യം ഒരു കേരള ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്റർവ്യൂവിന് മുന്നെയാണ്. അപ്പൊ ഈ കേരള ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇത് പ്രിന്റ് എടുത്ത് വായിച്ചിട്ടാണ് പോയത്. ഈ എക്കണോമിക് റിവ്യൂവിന്റെ ഒരു ഷോർട്ടർ വേർഷൻ ആണ് കേരള ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ അങ്ങനെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ. ഇപ്പൊ എക്കണോമിക് റിവ്യൂ എനിക്ക് തോന്നുന്നു 746 അത്ര എന്തോ പേജ് ഉണ്ടെങ്കിൽ കേരള ഡെവലപ്മെന്റ് റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു സംതിങ് ലൈക് 100-200 pages എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. എക്കണോമിയുടെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഇനി ഇന്ത്യൻ എക്കണോമിയെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന് എന്തെങ്കിലും ബേസിക് ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ UPSC ഏതെങ്കിലും ഒരു സോഴ്സ് പഠിച്ചാൽ 5-year plans കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയുടെ മറ്റേ 1991 റിഫോംസിനെ കുറിച്ചോ LPG reforms അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇന്ത്യൻ എക്കണോമി എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ കേരള എക്കണോമി നമ്മുടെ ഇതിന് കേരളത്തിന് സ്പെസിഫിക് ആയതുകൊണ്ട് ഈ രണ്ട് റിപ്പോർട്ട്സും പ്ലാനിംഗ് കമ്മീഷൻ എക്കണോമിക് റിവ്യൂ കേരള ഡെവലപ്മെന്റ് റിപ്പോർട്ടും വായിച്ചാൽ തന്നെ അത് കിട്ടത്തുള്ളൂ. ജോഗ്രഫി കുറിച്ച് എനിക്ക് പറയാൻ ഞാൻ ആളല്ല. കാരണം ജോഗ്രഫി കുറിച്ച് വലിയൊരു ടച്ച് ഉള്ള സബ്ജക്റ്റ് അല്ല. പണ്ട് പഠിച്ചതിന്റെ ഒരു ബലത്തിൽ ഞാൻ ഒട്ടും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ട് പോയ ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി. പിന്നെ എന്തൊക്കെയോ കുറച്ച് പണ്ട് പഠിച്ചതിന്റെ എന്തൊക്കെയോ കുറച്ചൊരു ബേസിക്സ് ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് എഴുതി വെച്ചു. അതിനകത്ത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ബാക്കി ആർക്കും സംശയമൊന്നും ഇല്ലേ? അല്ല, 2 ക്ലാസ് കഴിഞ്ഞോണ്ടായിരുന്നു സാർ എന്നിട്ട് ഒരു പറഞ്ഞിട്ടുണ്ടാവും. അല്ല, എന്നാലും മാഡത്തിന്റെ സ്ട്രാറ്റജി എന്തായാലും ഡിഫറെന്റ് അല്ലേ? കാര്യം ഓരോ അനൂപ് സാറിന്റെ ഡിഫറെന്റ് ആണ്, നമ്മുടെ സിബി മാഡത്തിന്റെ ഡിഫറെന്റ് ആണ്, മാഡത്തിന്റെ ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി ഇപ്പോ മാഡം തന്നെ പറഞ്ഞ കാര്യം, മാഡത്തിന് അധികം സമയം ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞ പോലെ നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ മാഡം എന്തെങ്കിലും ഒരു ഡിഫറെന്റ് കാര്യം, ഇതിനകത്ത് പലരും പല ലെവലിലാണ് ഇരിക്കുക. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു ഒരു എന്താണ് സമ്മപ്പ് ആയിരിക്കും പലപ്പോഴും എന്ത് ചെയ്യാൻ അവരുടെ ഒരു പുതിയ സ്ട്രാറ്റജി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവരൊന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായി. എനിക്ക് പിന്നെ ഞാൻ തന്നെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും, അത് ക്ലീഷ ചോദ്യവുമായിരിക്കും. അവരോട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഞാൻ ചോദിക്കേണ്ടി വരും, നിങ്ങൾക്കത് ബോറടിക്കുകയും ചെയ്യും. ഹലോ മാഡം, മാഡത്തിന്റെ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തൊക്കെയാണ് ചോദിച്ചത് പാനൽ ഒന്ന് പറയാം. കാണാൻ കഴിഞ്ഞില്ല, ആരാണിത്? എന്റെ പേര് സൂരജ് എന്നാണ്. ഇന്റർവ്യൂ സൂരജ് ഇപ്രാവശ്യം അറ്റൻഡ് ചെയ്തിരുന്നോ?
ആ മേഡം, ഞാൻ മെയിൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു, ക്ലിയർ ചെയ്തില്ല. ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞാൽ അത് നമ്മളുടെ ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളുടെ ജോബ്, അതേപോലെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്റ്റ്, പിന്നെ നമ്മൾ മറ്റേ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെ ചെയ്തു, നമ്മുടെ ഹോബീസ്, അതിനെയൊക്കെ റിലേറ്റഡ് ആണ്. ഓരോരുത്തരുടെയും ഇന്റർവ്യൂ എക്സ്പീരിയൻസ് യുണീക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരോടും ഒരു യുണീക്ക് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യുണീക്ക് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ ഞാൻ കുറെ പേരുടെ അത് കേട്ടതിൽ നിന്ന് ഒന്നും തന്നെ ഇല്ല. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അങ്ങനെ ജനറൽ ജി കെ എസ് ടി ചെയ്യുന്ന വേദി അല്ല ഇന്റർവ്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ബേസിക്കലി നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാനുള്ള വേദിയാണ് ഇന്റർവ്യൂ. നമുക്ക് സമൂഹത്തോട് എന്തുമാത്രം പ്രതിബദ്ധതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു വേദിയാണ്. അപ്പൊ അതിനവർ പലതരം ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതൊന്നും നമുക്ക് പഠിച്ചിട്ട് പോകാൻ കഴിയില്ല. എന്നോട് ചോദിച്ചത് ഇപ്പൊ എന്റെ നമ്മുടെ ഒരു ബയോഡേറ്റ ഉണ്ടായിരുന്നു, ഒരു ബയോഡേറ്റ ഫോം കണ്ടിട്ടുണ്ടാവും, അത് ഫില്ല് ചെയ്ത് കൊടുക്കും എല്ലാവരും. ആ സമയത്ത് നേരത്തെ അവർ മേടിക്കില്ല, ആ സമയത്ത് അവർ മേടിച്ചിട്ട് അതിന്റെ ഓരോ 5 കോപ്പി വീതം എടുത്ത് അവരുടെ പാനലിൽ ഇരിക്കുന്ന 5 പേർക്കും കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അത് വായിച്ചു നോക്കിയിട്ടാണ് നമ്മൾ, നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ല, ഒരു ബ്ലാങ്ക് ആയിട്ടാണ് അവർ തുടങ്ങുന്നത്, സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. സോ ബേസിക്കലി വന്നു അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പം നമ്മളെ നമുക്കിപ്പം എനിക്ക് അതിനകത്ത് പരിചയമുള്ള ആരെയും കണ്ടില്ല. അപ്പൊ നമുക്ക് പാനൽ ചെയർമാൻ ആരാണ്, മെമ്പേഴ്സ് ആരാണ് ഒന്നും മനസ്സിലാവില്ല. അപ്പം നമ്മളെ പേര് വിളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചത് ബയോഡേറ്റ ബേസ്ഡ് ആയിട്ടായിരുന്നു. പിന്നെ ബയോഡേറ്റ എന്റെ ഹോബീസിനെ കുറിച്ചും ഇൻട്രസ്റ്റിനെ കുറിച്ചും, ഞാൻ ട്രാവലിംഗ് എന്നൊരു ഹോബിയാണ് വെച്ചിരുന്നത്, അപ്പം അതിനെ കുറിച്ചൊക്കെ ചോദിച്ചു. നമ്മൾ ചോദിക്കുമ്പോൾ വരെ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ജെന്യൂൻ ആണോ എന്ന് അറിയാനായിട്ട് ഒരു ക്രോസ് ടെസ്റ്റ് ചെയ്യും. സോ നമ്മൾ ജെന്യൂൻ അല്ലാത്ത ഒരു സാധനങ്ങളും പറയാതിരിക്കുക, ഫേക്ക് ചെയ്യാൻ പോകാതിരിക്കാതിരിക്കും നല്ലത്. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് പറഞ്ഞ എന്റെ ഇൻട്രസ്റ്റ്, ഞാൻ ട്രൈബൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിന് അങ്ങനെയുള്ള പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ചെറിയ പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. കേരളത്തിൽ എത്ര ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. പിന്നീട് ചോദിച്ചത് കുറെ ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം എന്നൊരു ഡൗറി ഫ്രീ ക്യാമ്പയിൻ എന്നൊരു ക്യാമ്പയിൻ കോ ഓർഗനൈസ് ചെയ്തു എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള എന്തുകൊണ്ടാണ് കേരളത്തിൽ ഡിവോഴ്സ് കൂടുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നോട് ചോദിച്ചത്. അപ്പം ഇതൊക്കെ ബേസിക്കലി നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതില് നമുക്ക് എന്ത് പറയാം, നമുക്ക് അത് ഒന്നും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒറിജിനലി എന്താണോ വിശ്വസിക്കുന്നത് അത് തന്നെ പറയാം. പിന്നെ ജനറൽ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ അറിയത്തില്ല. ഇപ്പൊ എന്നോട് ഇപ്പം ഞാൻ വെറ്റിനറി സയൻസ് ആണ്. അപ്പം എന്നോട് വെറ്റിനറി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചത് എക്സാമ്പിൾ പറഞ്ഞാൽ ഡോഗ് മനുഷ്യൻ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ആദ്യത്തെ ആനിമൽ ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ ഡോഗ് എന്ന് പറഞ്ഞു. അത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു. എനിക്കതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയില്ല, ഞാൻ എനിക്ക് ഷുവർ അല്ല എന്ന് ഷുവർ എനിക്ക് കറക്റ്റ് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഉത്തരം പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല, അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. പിന്നെ ഇപ്പൊ നമ്മൾ അതിനകത്ത് നമ്മളുടെ അച്ഛന്റെ ജോലി, അമ്മയുടെ ജോലി, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ ജോബ്, സ്പൗസിന്റെ ജോബ്, അങ്ങനെയൊക്കെ വെക്കും. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചു. ഇപ്പം വേറെ ഒരു ചോദ്യം ചോദിച്ചത് എന്റെ സിസ്റ്റർ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. സിസ്റ്റർ ഒരു NGO-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ബാക്കിയെല്ലാം ഞാൻ വളരെ കെയർഫുൾ ആയിരുന്നു. ലീഡിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാവുന്നതിലേക്ക് മാത്രം ലീഡ് ചെയ്യാനായിട്ട് കെയർഫുൾ ആയിരുന്നു. അപ്പൊ അവിടെ ഞാൻ പെട്ടെന്ന് ഓർക്കാതെ സിസ്റ്റർ ഒരു FPO-യിലാണ്, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനിലാണ്,
വർക്ക് ചെയ്യുന്നതെന്ന് അറിയാതെ പറഞ്ഞു. അത് എന്റെ കയ്യിൽ നിന്ന് വന്ന സ്ലിപ്പാണ്, ഞാനത് പെട്ടെന്ന് ഓർത്തില്ല. അപ്പൊ എഫ് പി ഒനെ കുറിച്ച് കുറെ ചോദിച്ചു, കേരളത്തിൽ എത്ര എഫ് പി ഒ ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട്, എങ്ങനെയാണ്, അതിനെ കുറിച്ച് കുറെ ചോദിച്ചു. അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും ഓരോ യുണീക്ക് ആയിട്ടുള്ള ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാനൽ ബേസിക്കലി. പക്ഷെ അതൊരു ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇന്റർവ്യൂവിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്റർവ്യൂവിനകത്ത് ബേസിക്കലി കുറച്ച് ഫ്യൂ മാർക്സ് മാത്രമേ വ്യത്യാസം വരാൻ ചാൻസ് ഉള്ളൂ. അത് നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെ പഠിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സൂരജിന്റെ ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാഡം, ഇതിനകത്ത് നമ്മൾ ഡാഫ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ ഒന്ന് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം മാഡം. ഡാഫ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് ഞാൻ എന്റെ ഒരു ഡാഫ് എനിക്ക് തോന്നുന്നു ഒരു 10 തവണയെങ്കിലും കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വേറെ ഒന്നല്ല, ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമ്മൾ ഓരോ തവണ എടുത്ത് നോക്കുമ്പോഴും അത് ചെറിയ മിസ്റ്റേക്സ് വരെ എടുത്ത് കറക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഡാഫിൽ നമ്മൾ ചെയ്യേണ്ട ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഹോബി ഹോബി ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു കോളമാണ്. അപ്പൊ അതില് ഒന്നെന്ന് പറയാൻ, നമ്മൾ സാധാരണ എല്ലാവരും എഴുതുന്ന ഹോബി, ഇപ്പം ഫീലിംഗ്സ് എന്ന് എഴുതിയാല് ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വേണമെങ്കിലും വരാം. മലയാളം ഫിലിംസിനെ കുറിച്ച് ചോദിക്കാം, വേൾഡ് ഫിലിംസിനെ കുറിച്ച് ചോദിക്കാം, അതല്ലെങ്കിൽ ഹോളിവുഡ് ഫിലിംസിനെ കുറിച്ചോ ആർട്ട് ഫിലിംസിനെ കുറിച്ചോ, അങ്ങനെ പലതരം. ഇപ്പം ഡിപ്പെൻസ് ഓൺ പാനലിലുള്ള ആളുകളുടെ നോളജ് അനുസരിച്ചിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. സോ നമ്മൾ ഹോബീസ് വെക്കുമ്പോൾ സ്പെസിഫിക്കലായിട്ട് വെക്കുക. ആണോ ഇപ്പം വേൾഡ് ഫിലിംസ് എന്നോ അല്ലെങ്കിൽ മലയാളം ഫിലിംസ് ആണെങ്കിൽ അങ്ങനെ അങ്ങനെ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാ, അങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി, കാരണം ഹോബീസിന്റെ പുറത്ത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. സോ അത് അങ്ങനെ തന്നെ വെക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം പലരും ചെയ്യുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഹോബി വെക്കുക. ഇതുവരെ അവർ കേട്ടിട്ടില്ലാത്തൊരു സാധനം. സോ അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിനെ കുറിച്ച് ചോദിക്കാം. അതാണ് ഒരു കാര്യം. പിന്നെ രണ്ട്, നമ്മള് ഫോർ എക്സാമ്പിൾ എനിക്ക് ഞാൻ വേറൊരാള് ഇപ്പം എവിടെ ഒരു ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് മെൻഷൻ ചെയ്തു, NSS-ന്റെ ആക്ടിവിറ്റീസിന് എവിടെയാണെന്ന് തോന്നുന്നു. അപ്പം അതിനകത്തേക്ക് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് എത്ര ML ബ്ലഡ് ആണ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുക. അങ്ങനെ അതായത് അവർ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ജെന്യുവൻ ആണോ എന്നവർ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. അത് ഭയങ്കര ബുദ്ധിമുട്ടല്ല, അത് അന്നേരം ചെയ്താൽ മതി. അത് പിന്നെ ഡാഫില് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, പിന്നെ ബേസിക്കലി നമ്മളുടെ സബ്ജക്റ്റ് എന്താണ്, അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം MBA, അപ്പൊ നമ്മൾ അഡീഷണലി ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതെല്ലാം മെൻഷൻ ചെയ്യും. അപ്പം MBA അല്ലെങ്കിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ വേറെ പലതും മെൻഷൻ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിനകത്തുനിന്ന് ആ സബ്ജക്റ്റിനെ കുറിച്ച് നന്നായിട്ട് വായിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതിനകത്തുനിന്ന് ചിലപ്പോൾ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലപ്പോൾ ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പാനലിൽ ഇരിക്കുന്ന അവരുടെ ഒരു ഇത് വെച്ചിട്ടാണ് അത് ചോദിക്കുന്നത്. നമ്മൾ ഡാഫ് പ്രിപ്പയർ ചെയ്യുന്നതിന് എന്ത് എഴുതിയാലും അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ആ ഡാഫ് എഴുതാവുള്ളൂ. നിങ്ങളുടെ സംശയങ്ങൾ, ഇപ്പൊ ഡാഫ് എന്റെ സംശയമാണ്, നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചാൽ മാത്യു സർ. സോറി മാം, മാമിന്റെ സ്റ്റഡി അവേഴ്സ് എങ്ങനെയായിരുന്നു മാം? മാം എക്സ്പെഷ്യലി മാം വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ മാം എങ്ങനെയാണ് സമയം കണ്ടെത്തിയത്? ഡെഫിനറ്റ്ലി ഒരു ദിവസം ഇത്രയും മണിക്കൂർ പഠിക്കണം എന്നുള്ളൊരു അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം പറഞ്ഞ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതോ ഫ്ലെക്സിബിൾ ആയിരുന്നോ മാമിന്റെ പ്രിപ്പറേഷൻ? ഇല്ല, ഞാനിങ്ങനെ ഒറ്റയടിക്ക് ഇരുന്ന് വായിക്കുന്ന ഒരാളല്ല, തന്നെയല്ല എനിക്ക് വളരെ കുറച്ച് ടൈമേ ഉള്ളായിരുന്നു. ഞാൻ വളരെ ദൂരം ട്രാവൽ ചെയ്താണ് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അതുകൊണ്ട് തിരിച്ചെത്തുമ്പോ ഒരു 8 മണിയൊക്കെ ആവും രാത്രി. അപ്പം ഞാൻ മെയിൻലി
ഓഡിയോ ക്ലാസ് ആണ്. എന്ന് വെച്ചാൽ ഓഡിയോ സോഴ്സുകളാണ് അന്നേരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ബസ്സില് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടതുകൊണ്ട് ആ സമയത്ത് എന്തെങ്കിലും ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുക എന്നുള്ളതായിരുന്നു. പ്രിലിംസിന് എൻ്റെ ഒരു അത്രയും ടൈമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് കുറെ പേര് കുറെ മണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്യാൻ, ഇപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ടല്ലോ, അപ്പൊ തീർച്ചയായിട്ടും ഒരു ടൈമിന്റെ പ്രശ്നം വരുന്നില്ല. ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ഇപ്പം കവർ ചെയ്താല് മതിയാവും. പിന്നെ എക്കണോമിക് റിവ്യൂ നോക്കുമ്പോൾ ഓരോ ഒരുപാട് സെക്ടർ ഉണ്ട്. അത് തന്നെ നമ്മള് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ കേരള ഗവൺമെന്റിന്റെ സ്കീംസ് ഉണ്ടല്ലോ, ഓരോ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ്, എൻ ആർ ഐസിന് വേണ്ടിയിട്ടുള്ള സ്കീംസ്, അല്ലെങ്കിൽ ഡെസ്റ്റിറ്റ്യൂട്ട് വിമണിന് വേണ്ടിയിട്ടുള്ള സ്കീം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീം, സോറി കട്ട്, അങ്ങനെയുള്ള ഓരോ സ്കീംസ് ഉണ്ടല്ലോ, ആ സ്കീംസ് നമ്മൾ ഒന്നെങ്കിൽ ന്യൂസ് പേപ്പറിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ അത് പഠിക്കണം. സ്കീംസിന്റെ പുറത്ത് എപ്പോഴും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ പിന്നെ നമ്മൾ മോഡേൺ ഹിസ്റ്ററി ആണെങ്കിലും, മീൻ മോഡേൺ ഇന്ത്യ, അങ്ങനെ ഏൻഷ്യൻ ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, അങ്ങനെ നോക്കി വായിക്കുകയാണെങ്കിലും കുറെ ഓഡിയോ സോഴ്സുകൾ നമുക്ക് കിട്ടും. കുറെ സ്റ്റാറ്റിക് അങ്ങനെ കവർ ചെയ്യാൻ പറ്റും. ജോഗ്രഫി ആണെങ്കിലും കുറെ യൂട്യൂബിലൊക്കെ കുറെ സാധനങ്ങൾ കിട്ടും. അങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ കുറെ ടൈം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യുക, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിക്കാനും ഒക്കെ ടൈം കിട്ടണം എന്ന് വിചാരിക്കും. മാഡം, ഞാൻ മാത്യു തോമസ്, സ്ട്രീം 3-ലാണ് ആ കേസിന് പ്രിപ്പയർ ചെയ്യുകയാണ്. എനിക്ക് ഉള്ളൊരു സംശയം, കേരള കൾച്ചർ, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള, ഇതിൽ മാഡം എന്ത് റെഫറൻസ് ആണ് ഉപയോഗിച്ചത്? എത്രത്തോളം പ്രിലിംസിലും മെയിൻസിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും? കേരള കൾച്ചർ ആക്ച്വലി ഞാൻ ആക്ച്വലി എലിവന്റ് നോട്ട്സ് ആണ് യൂസ് ചെയ്തത്. അതിൽ കൂടുതൽ ടൈം കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് അതിനെ കുറിച്ച് ഉറപ്പില്ല. കേരള കൾച്ചറിനെ കുറിച്ച് ശ്രീധരൻ മേനോൻ സാറിന്റെ ബുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ ഇപ്പൊ കേരള പി എസ് സി ഇറക്കിയ കേരള ചരിത്രം എന്നൊരു ബുക്ക് ഉണ്ട്. അതിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ബേസിക്കലി കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആർട്ട് ഫോംസ്, സ്കൾപ്ചർ, അങ്ങനത്തെ എല്ലാമാണ് വരുന്നത്. അത് എനിക്ക് എൻലിവന്റെ നോട്ട്സ് ആണ് അതിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അത്രയും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് വന്നതൊക്കെ അറ്റംപ്റ്റ് ചെയ്തു തോന്നുന്നു. ബേസിക്കലി നമ്മൾ കേരള കൾച്ചർ നോക്കാനാണെങ്കിൽ ആർട്ട് ഫോംസ്, കൂടിയാട്ടം, തെയ്യം, അങ്ങനെയുള്ള ആർട്ട് ഫോംസ്, അത് നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ കൾച്ചർ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കിയാലേ, ഇപ്പം സിസിആർടി അങ്ങനെ എന്തോ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നോക്കിയാലേ നമുക്ക് എല്ലാം കിട്ടും. ഓരോ ആർട്ട് ഫോം ആയിട്ട് തന്നെ കിട്ടും അതിനകത്ത് നിന്ന്. പിന്നെ നമുക്ക് വേണ്ടത് മറ്റേ ഇതല്ലേ, പഴയ സ്കൾപ്ചർ അതൊക്കെ അല്ലേ, അത് ശ്രീധരൻ മേനോൻ സാറിന്റെ ബുക്കില് കുറെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രീധരൻ മേനോൻ സാറിന്റെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ വേറെ അതിനെ കുറിച്ചുള്ള ബുക്ക്സ് കിട്ടും. ബേസിക്കലി പക്ഷെ നമ്മൾ ആ വെബ്സൈറ്റിൽ പോയാൽ കിട്ടും മൊത്തം, ഓരോന്നായിട്ട് തന്നെ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. പിന്നെ സാർ, സന്തോഷ് സാർ കേരള കൾച്ചറിന്റെ നോട്ട്സ് കൊടുക്കുന്നുണ്ടാവില്ലേ? ഇല്ല സാർ. കൾച്ചറിന് ക്ലാസ്സും നോട്ടും നമുക്കുണ്ട്. ശശിഭൂഷൺ സാറ് തന്നെ ഇപ്രാവശ്യം വരും. പിന്നെ അഞ്ജലി മാം, അതെ, ശശിഭൂഷൺ സാറിന്റെ ക്ലാസ് വളരെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. സാറിനോട് ശരിക്കും താങ്ക്സ് നേരിട്ട് വിളിച്ച് പറയണം എന്ന് എനിക്കുണ്ട്. എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശശിഭൂഷൺ സാർ. ചോദിച്ചായിരുന്നു മാഡം. അതെ അല്ലെ സാർ, ഒന്ന് നമ്പർ തരണം എനിക്കൊന്ന്. ഞാൻ അയച്ചു തരാം.
നമസ്കാരം മാഡം. ഹലോ സജീന മാഡം, ഞാൻ ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് പഠിച്ച് ചോദിപ്പിക്കേണ്ടത്, നമ്മള് ക്ലാസ് പോലെ ആകുന്നു. മാം, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഞാന് പിന്നെ ഇത്തവണത്തെ ലിസ്റ്റില് സപ്ലിമെന്ററി ലിസ്റ്റിലായി പോയ ഒരാളാണ്. എനിക്കൊരു സംശയമുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മള് കോമൺ ആയിട്ട് നമ്മള് വരുത്താവുന്ന ഏതൊരു പിന്നെ എക്സാം പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും പ്രിലിമിൻസ് തൊട്ട് ഇന്റർവ്യൂ വരെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് വരുത്തിയേക്കാൻ ഇടയുള്ള കുറച്ച് ബ്ലണ്ടേഴ്സ് കാണുമല്ലോ, ഒഴിവാക്കാൻ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചില അബദ്ധങ്ങൾ, അതൊന്നും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഒന്നെന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരു വിഷയത്തിനെ കുറിച്ച് കൂടുതൽ നോക്കിക്കൊണ്ട് റെഫറൻസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാം കവർ ചെയ്യാൻ പാടായിട്ടേ, അത് ഒന്ന്. പിന്നെ നമ്മൾ രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം മാനേജ്മെന്റും സ്ട്രെസ് മാനേജ്മെന്റുമാണ്. നമ്മൾ ഡീമോട്ടിവേറ്റ് ആകാനുള്ള ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് പോയിന്റ്സിലുണ്ടാവും. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള അത്തരം തോട്ട്സ് ഒന്നും അത്തരം ആളുകളെയും ഒക്കെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക്. എല്ലാവർക്കും ഈ പ്രശ്നം വരുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പൊ ഇതുവരെ കുറേ നാള് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആകുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ ഡീമോട്ടിവേറ്റ് ആകും, നമുക്കപ്പം പല കാര്യങ്ങൾ കയറി വരും ഇടയ്ക്ക്. അപ്പൊ അതിനെയൊക്കെ മാനേജ് ചെയ്ത് അതിനെയൊക്കെ ഓവർകം ചെയ്ത് കോപ്പിൽ മുന്നോട്ട് പോവാന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് എത്ര പേർക്ക് ആ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോയാലും തിരിച്ചു വരിക എന്നുള്ളതാണ്. പിന്നെ ടൈം മാനേജ്മെന്റ് എന്നുള്ളത് പ്രശ്നമാണ്. അപ്പം ഫാമിലി, ജോബ് ഉണ്ട്, ജോബിന്റെ സ്ട്രെസ് ഉണ്ടാവും, അതിന്റെ ഇടയിൽ കൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ടൈം മാനേജ്മെന്റ് വളരെ, നമ്മൾ വായിക്കുന്ന സമയം അതിനുവേണ്ടി മാത്രം മാറ്റി വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മള് പിന്നെ ബ്ലണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ഇത്രയൊക്കെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഒരു ബേസിക് ഫാക്ടർ ഓഫ് ലക്ക് ഉണ്ട്. നമ്മളിപ്പോ വായിക്കുന്നതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതും ആ ടൈമിൽ നമുക്കത് റിക്കളക്ട് ചെയ്തത് എഴുതുക എന്ന് പറയുന്നത് അതിനകത്ത് പ്രോഡക്റ്റ് ഓഫ് ഒരു ഹാർഡ് വർക്കും ഒരു ലക്കും ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ മാം. മാം, അതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിൽ മാം ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഇപ്പൊ മെയിൻസിന് വേണ്ടിയിട്ടും ഫിലിംസിന് വേണ്ടിയിട്ടും ഒരേപോലെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ മെയിൻസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് വേണ്ടിയിട്ട് എത്ര പോയിന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ എത്ര പേജസ് ആണ് ഒരു പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു നമ്മൾ ഓവർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെയല്ല, ഇപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ. അപ്പൊ ആ എക്സാം പ്രോസസ്സ് മാറുന്ന അനുസരിച്ച് നമ്മളത് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ അതിനധികം നോട്ട്സ് വരും. എനിക്കറിയാവുന്ന എന്റെ കൂടെ ഉള്ളവരുടെ ഒക്കെ ഒരു ഇന്റർവ്യൂവിന് തന്നെ ഒരു 10-15 നോട്ട്ബുക്സ് നിറച്ച് പ്രിപ്പയർ ചെയ്തവരുണ്ട്. ബട്ട് അത് എല്ലാം തന്നെ നമുക്കപ്പം എക്സാമിന്റെ തലേന്ന് വായിച്ചു നോക്കാൻ പറ്റണമെന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മളത് എഴുതുമ്പോഴത്തേക്കും ഒരു ടൈപ്പ് ഓഫ് മെമ്മറി വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കിഫ്റ്റിനെ കുറിച്ചാണ് ഒരു, അല്ലെങ്കിൽ സിൽവർ ലൈനെ കുറിച്ചിട്ടാണ് ഒരു പേജ് നോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന്റെ അലൈൻമെന്റ്, അങ്ങനത്തെ സാധനം, ഇങ്ങനത്തെ സാധനം, എന്റെ കിലോമീറ്റർ, അങ്ങനെ കുറെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നാളെ അതിനെ കുറിച്ചൊരു അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ അത് വേറൊരു നോട്ട്ബുക്കിലായിരിക്കും എഴുതുന്നത്. നോട്ടിന്റെ കാര്യത്തില് പറ്റി സംസാരിച്ചോണ്ട് ഞാൻ ചോദിക്കാൻ, എല്ലായിടത്തും ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് സംശയമുള്ള ഒരു കാര്യം, ഒരു ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ മൂന്ന് പേപ്പർ, ഓരോ പേപ്പറിൽ പല ഡിഫറെന്റ് സബ്ജക്ട്സ് ഉണ്ടല്ലോ. പോരാത്തതിന് കറണ്ട് അഫയേഴ്സ് നമ്മൾ കണ്ടിന്യൂസ്ലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പ്രിലിംസിന് ചിലപ്പോൾ വേറെ ബുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാം ബുക്ക് കീപ്പ് അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ടാക്കുന്നതിൽ മാം എങ്ങനെ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നത്? ബേസിക്കലി ഞാനൊരു വലിയ ഓർഗനൈസ്ഡ് പേഴ്സൺ അല്ല. അപ്പൊ അതുകൊണ്ട് ഓരോ സബ്ജക്റ്റിനും ഞാൻ ഓരോ കുഞ്ഞു ബുക്ക് വീതം വെച്ചിരുന്നു. ബേസിക്കലി അതിനകത്ത് നിന്ന് ഇപ്പൊ ന്യൂസ് വായിക്കുമ്പോഴത്തേക്ക്
അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ അതിനകത്തേക്ക് എഴുതാനായിട്ട് ശ്രദ്ധിച്ചു. പക്ഷെ പലപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചിലപ്പം നോട്ട് ഉണ്ടാകാൻ വിട്ടുപോകും ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിച്ച് തീരില്ല. അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒക്കെ സംഭവിക്കും. പിന്നെ കുറച്ചൊക്കെ നമ്മള് ഇപ്പം എല്ലാരും നോട്ട്ബുക്കിലല്ലല്ലോ, കുറെയൊക്കെ ഡിജിറ്റൽ ആയിട്ടല്ലേ നോട്ട് ഉണ്ടാക്കുന്നത്. നമുക്കിപ്പം ഇപ്പം ന്യൂസ് എല്ലാം നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നതെങ്കിൽ, അബ്രപ്റ്റഡ് വേർഷനിലാണ് വായിക്കുന്നതെങ്കിൽ, അല്ലെ അത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ നോട്ട് ഉണ്ടാക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആകാൻ പറ്റും. എഴുതാൻ കുറച്ചുകൂടെ ടൈം എടുക്കില്ലേ? അങ്ങനെ നമ്മളൊരു നോട്ട് പാഡ് പോലത്തെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ലൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വായിക്കുന്ന സാധനങ്ങൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഒരു സിംഗിൾ നോട്ടാക്കി മാറ്റാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് സെർച്ച് ചെയ്ത്, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ പോലും സെർച്ച് ചെയ്തിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്റെ ഒരു സജഷൻ ആണ്, വർക്ക് ചെയ്യാൻ തോന്നുന്നു. മാം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടേ. നമ്മള് മെയിൻസ് ആൻസേഴ്സില് നമ്മള് എല്ലാ ക്വസ്റ്റ്യനും നമ്മള് ഒരു ഇൻട്രൊഡക്ഷൻ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അത് ആ ഇൻട്രൊഡക്ഷൻസ് നമുക്ക് ഏതൊരു കോട്ടോ അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡോ എങ്ങനെയാണത് നമ്മൾ ചെയ്യേണ്ടത്? പിന്നെ നമുക്കൊരു കമന്റ്, ഒപ്പീനിയൻ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻസിൽ ചോദിക്കാറുണ്ടല്ലോ, അത് എങ്ങനെയാണ്? നമ്മള് പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള നമ്മുടെ വ്യൂസ് ഇല്ലാതെ ആയിരിക്കണം ആൻസർ, എങ്ങനെയാ അതിന്റെ ഒരു സ്ട്രാറ്റജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നമുക്ക് ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻസില്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, അപ് ടു 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാനുള്ള ഒരു സ്പേസ് കാണില്ലെന്ന് തോന്നുന്നു. അതിൽ തന്നെ എഴുതണമെങ്കിൽ തന്നെ നമുക്ക് ഈ എസ്സേസ്, മറ്റേ വലിയ ക്വസ്റ്റ്യൻസിന് മാത്രമേ അതിന് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ബോഡി അങ്ങനെയൊക്കെ തിരിച്ച് എഴുതാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ പ്രാവശ്യം മെയിൻലി സംഭവിച്ചത് അതുപോലെ തന്നെയാണോ നെക്സ്റ്റിൽ വരുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ ഒന്നും എഴുതാനുള്ള ഒരു ടൈമോ സ്പേസോ അവിടെ ഇല്ല. നമുക്കറിയാവുന്ന അതിനെക്കുറിച്ച് ഉള്ള ഏറ്റവും കോർ ആയിട്ടുള്ള പോയിന്റ്സ് എഴുതാനുള്ള സ്പേസും ടൈമും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇപ്പം നമ്മൾ അത്രയും നമുക്ക് എഴുതിയ ഒരു പരിചയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഇൻട്രൊഡക്ഷനും ബോഡിയും കൺക്ലൂഷനും ഒക്കെ ഇട്ട് വലിയ മാർക്ക് ക്വസ്റ്റ്യൻസിന് എഴുതാൻ പറ്റും സ്പേസ് ഉണ്ടെങ്കിൽ. ഇപ്രാവശ്യം നമുക്ക് സ്പേസ് ഇല്ലായിരുന്നു, അടുത്ത പ്രാവശ്യം അങ്ങനെയാണോന്ന് അറിയില്ല. അപ്പം അങ്ങനെ എഴുതാൻ പറ്റുവാണെങ്കിൽ അതിന് കുറച്ചുകൂടെ ആ പ്രസന്റേഷന് കുറച്ചുകൂടെ മാർക്ക് കിട്ടും. അത് പക്ഷെ അത് എഴുതാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആ ബുള്ളറ്റ് പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് വീഴുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ട് സാറ് ചോദിച്ചത് ഫാക്ട്സ് വേണമെന്നുള്ളതാണ്. അത് ഇൻട്രൊഡക്ഷനിലല്ല, ഫാക്ട്സ് എപ്പോഴും, സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും ഒരു ആൻസറിലുണ്ടെങ്കിൽ ആൻസർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. അത് നമുക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എഡ്ജ് കിട്ടും നമുക്ക് ആ ആൻസറിന് കൊടുക്കും. അപ്പൊ അതിനെ കുറിച്ച് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് എഴുതണം അതിനെ കുറിച്ച്. സാർ അതല്ലേ രണ്ട് ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചത്? വേറെ എന്തെങ്കിലും ചോദിച്ചിരുന്നോ? എനിക്ക് ജസ്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഇത് തന്നെയല്ലേ ചോദിച്ചത്? ഇൻട്രൊഡക്ഷൻ എഴുതണമെന്ന് തന്നെയല്ലേ ചോദിച്ചത്? ആ അതെ മാഡം, അതെ മാഡം. ഇനി ഞാൻ മറ്റൊരു ക്വസ്റ്റ്യനോട് ചോദിച്ചായിരുന്നു, നമ്മളൊരു ഒരു കമന്റ്, ഒപ്പീനിയൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതില് ആൻസർ, അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പൊളിറ്റിക്കലി ന്യൂട്രൽ തന്നെ ആയിട്ടായിരിക്കണം ആൻസേഴ്സ് എപ്പോഴും എഴുതുന്നത്. നമ്മളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, ബയസുകൾ, പൊളിറ്റിക്കൽ ഐഡിയോളജീസ് മാത്രമല്ല നമ്മളുടെ ഇൻഹറന്റ് ബയസുകൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യനിൽ വരരുത്. ഇൻഹറന്റ് ബയസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂവിനെ പോലെ തന്നെ മെയിൻസിനും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് പാട്രിയാർക്കൽ ബയസ് നമുക്ക് ഉണ്ടാവും, റേസിസ്റ്റ് ആയിട്ടുള്ള ബയസ് നമുക്ക് ചിലപ്പോൾ ഉണ്ടാകാം, ചാൻസ് ഉണ്ട്. ഞാൻ മോശമായിട്ട് പറഞ്ഞല്ല, അതൊന്നും ഒരിക്കലും നമ്മുടെ ആൻസറിൽ വരരുത്. അത് കുറച്ചുകൂടെ ഇന്റർവ്യൂവിനാണ് ആപ്ലിക്കബിൾ. ബേസിക്കലി കമന്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മെയിൻസിന് കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സോഷ്യലിസം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം അതിനകത്ത് ഒരിക്കലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ എഴുതാവൂ. പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ളതും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും സോഷ്യലിസം അങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു
ഇത് മാത്രമേ എഴുതാവൂന്നാണ് എൻ്റെ ഒരു സജഷൻ. നമ്മളുടെ പൊളിറ്റിക്കൽ വിശ്വാസങ്ങൾ എന്തായാലും അതൊരിക്കലും ഒരു ആൻസർ പേപ്പറിലോ ഇന്റർവ്യൂ ബോർഡിലോ ആസ് എ സിവിൽ സർവൻ നമ്മളത് കാണിക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോളോ ചെയ്യാന്നുള്ളത് അല്ലേ, എക്സ്ട്രീമിൽ പോകാതെ മിഡിൽ പാത്തിൽ. മിഡിൽ പാത്ത് വിത്ത് എ സോഷ്യലിസ്റ്റ് ലീനിങ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എല്ലാവരും അക്സെപ്റ്റബിൾ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെയാണ് ഞാൻ ഇന്റർവ്യൂലെല്ലാം കണ്ടിട്ടുള്ളത്. മിഡിൽ പാത്ത് ആണ്, പക്ഷെ നമ്മൾ ഒരു ഒരു സോഷ്യലിസ്റ്റിക് വ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്തേ നമ്മൾ എഴുതാവുള്ളൂ എന്നാണ് എനിക്ക് എൻ്റെ ഒരു സജഷൻ ആണ് സാർ. എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനറിയില്ല. സജ്ന കേസി, സജ്ന കേസി, ഹലോ. സഞ്ജന എന്നാണ് പേര്. ഞാൻ പ്രിപ്പറേഷന്റെ ഒന്നും കാര്യമായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ ഏറ്റവും ആദ്യം പരീക്ഷയെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്ന ഒരാൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത? ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ആവശ്യമില്ലാത്ത സമയം കളയാതെ നമുക്ക് വേഗം ട്രാക്കിലേക്ക് വരാൻ പറ്റുന്ന എന്തെങ്കിലും കുറച്ച് ടിപ്സ് പറഞ്ഞു. അതിപ്പം സഞ്ജന ഇപ്പം ഡെയിലി മറ്റേ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടാവല്ലോ, അപ്പൊ ഹിന്ദു ആയിരിക്കും വായിക്കുന്നുണ്ടാവാം. അതെ അതെ. അപ്പം നമ്മൾ ഒരുപാട് ടൈം അതിനകത്ത് കളയരുത്. ഒരു ഇത്രയും ഒരു ടൈം വെക്കുക, അതിനുള്ളിൽ അത് തീർക്കുക. പിന്നെ ന്യൂസ് പേപ്പറിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കോളംസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ വിട്ട് കളയുക. നമുക്ക് വേണ്ടത് മാത്രം പിക്ക് ചെയ്തിട്ട് ഒരു നോട്ട്ബുക്കിൽ എഴുതുക. കുറച്ചത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ടൈം വെക്കുക, ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ്, അതിന് കൂടുതൽ അതിനകത്ത് സ്പെൻഡ് ചെയ്യരുത്. എനിക്ക് ആദ്യമൊക്കെ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു ന്യൂസ് പേപ്പറും കൊണ്ട് ചിലപ്പോഴേക്ക് ഒരു ദിവസം മൊത്തം ഇരുന്നാൽ വേറൊന്നും വായിക്കാനുള്ള ടൈം കിട്ടത്തില്ല. അതൊന്ന്. പിന്നെ നമ്മൾ ബേസിക്കിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കറണ്ട് അഫയേഴ്സുമായിട്ട് ടച്ച് കിട്ടുക എന്നുള്ളതാണ്. അപ്പം അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലധികമായിട്ടുള്ള സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ജി കെ ടുഡേ എന്നൊരു സൈറ്റ് ഉണ്ട്, അതിനകത്ത് ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഫോറം IAS എന്നൊരു സൈറ്റ് ഉണ്ട്, അതിന്റെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡെയിലി ആ ക്വസ്റ്റ്യൻസ് ഡെയിലി ഒരു 5-10 ക്വസ്റ്റ്യൻസ് അവരയക്കും, ഇൻസൈറ്റ്സും അതുപോലെ തന്നെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കുറെ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് സോൾവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്കൊരു നമ്മളിപ്പം കവർ ചെയ്യാത്ത അല്ലെങ്കിൽ വായിക്കാത്ത സബ്ജക്ട്സിനെ കുറിച്ചും നമുക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. അത് ഹെൽപ്പ് ചെയ്യും, തുടക്കത്തിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്കുകൾ വായിക്കാതെ NCERT ബുക്കാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അത് വായിച്ചിട്ട് അതിൻ്റെ അത് വായിച്ചൊന്ന് തറോ ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ബുക്കുകൾ സമയം ഉണ്ടെങ്കിൽ വായിക്കുക. അത്രേ എനിക്ക് പറയാം. മാം, ന്യൂസ് പേപ്പറിനെ പറ്റി വായിക്കുന്നതിനെ പറ്റി പറഞ്ഞൊരു ചോദ്യം. മാം, ഞാനിപ്പോ കേസിന് പ്രിപ്പയർ ചെയ്യണം എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ആക്ച്വലി ന്യൂസ് പേപ്പർ റീഡിംഗ് എന്നുള്ളൊരു ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഇന്നലത്തെ ന്യൂസിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ നേരത്തെ സംഭവിച്ച ഒരു സാധനത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും പലപ്പോഴും ന്യൂസ് ആർട്ടിക്കിൾസ് വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മള് എവിടെ നിന്ന് തുടങ്ങണം? ഐ മീൻ, ഇന്നത്തെ ന്യൂസിൽ നിന്ന് തുടങ്ങണോ, ഇന്നലത്തെ നിന്ന് തുടങ്ങണോ, അതോ ഏകദേശം ഒരാഴ്ച ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിന് വേണ്ടി ഒരാഴ്ച മുമ്പുള്ള ആർട്ടിക്കിൾസിൽ തുടങ്ങണോ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ എനിക്ക് എപ്പോഴും എന്റെ മൈൻഡിൽ വരുന്ന ഒരു കാര്യമാണ്. ഇത് ചോദിക്കുന്നത് കറക്റ്റ് ആണോ എനിക്ക് അറിയത്തില്ല. ആക്ച്വലി ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ കറക്റ്റ് ആയിരുന്നു. എനിക്ക് മനസ്സിലായി. ഞാനങ്ങനെ ഇപ്പൊ ന്യൂസ് പേപ്പർ കുറെ ദിവസങ്ങളിൽ കൂട്ടി വെച്ച് വായിക്കാതെ ണ്ട്. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകും എവിടെ നിന്ന് തുടങ്ങണം. ബേസിക്കലി നമ്മൾ ഇന്നത്തെ വെച്ചിട്ടാണെങ്കിൽ ഇന്നത്തേനെ തുടങ്ങാം. എന്നിട്ട് അങ്ങനെ നമുക്ക് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കഴിഞ്ഞ 1 വീക്കിൽ ഒന്ന് ഓടിച്ച് കവർ ചെയ്യാം. നമുക്ക് കുറച്ച് റീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുമല്ലോ എവിടുന്നാണ് ന്യൂസ് പിക്ക് ചെയ്യേണ്ടതെന്ന്,
ഏതൊക്കെ ന്യൂസ് ആണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെയാണ്? ഇപ്പൊ എഡിറ്റോറിയല് തന്നെ നമുക്കിപ്പം പ്രിലിംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നമുക്കിത് വായിക്കുമ്പം ഈ എഡിറ്റോറിയലിന്റെ ഹെഡിങ് വായിക്കുമ്പോൾ ഇത് വായിക്കുന്ന വേണ്ടിയൊന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ അവിടെ ഇവിടെയൊക്കെ പുതിയ പുതിയ സ്കീം കേരള ഗവൺമെന്റ് തുടങ്ങി, അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ അത് പെട്ടെന്ന് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എഴുതി വെച്ചിട്ട്, പിന്നെ കുറെ അൺറിലേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സാധനങ്ങൾ വായിക്കേണ്ടതില്ല. സ്പോർട്സ്, നമ്മള് കേസ് പോലത്തെ ഒരു എക്സാമിന് സ്പോർട്സിന്റെ പേജൊന്നും നോക്കേണ്ടതില്ല. പിന്നെ എനിക്ക് തോന്നുന്നു സന്തോഷ് സാർ എങ്ങനെയാണ് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യേണ്ടത്, അതിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് അത് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് സേഫ് ആയിട്ടും സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് രണ്ട് ദിവസം നമ്മൾ ന്യൂസ് പേപ്പർ വായിച്ചില്ലെങ്കിലും അവിടെ നിന്ന് അതിന്റെ ഒരു സമ്മറി കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ബേസിക്കലി ന്യൂസ് പേപ്പറിന്റെ പുറത്ത് നമ്മൾ ഒരുപാട് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊന്നും വായിക്കാനായിട്ട് ടൈം തികയത്തില്ല. വേറെ ഡൗട്ട് ഉണ്ടോ? കാര്യം മാഡം നമ്മുടെ അടുത്ത് ഒരു മണിക്കൂറാണ് പറഞ്ഞേക്കുന്നത്, ഇപ്പൊ ഏതാണ്ട് ഒരു മണിക്കൂർ ആകുന്നു. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചോദിച്ചാൽ. ഷിനു, ഷിനു ഹലോ, ഹലോ ഷിനു, ആ മാഡം, ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സോഴ്സസ് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക? സയൻസ് ആൻഡ് ടെക് ബേസിക്കലി കുറച്ച് സോഴ്സ് കണ്ടെത്താൻ പാടാണ്. ഞാൻ എൻലിവന്റെ നോട്ട്സ് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മൾ കുറെ സൈറ്റ്സ് ന്യൂസ് പേപ്പറിനകത്ത് അവിടെ ഇവിടെ ഒക്കെ കിട്ടും. ഡി ആർ ഡി ഒ അതുപോലത്തുള്ള സൈറ്റ്സ്, ഡി ആർ ഡി ഒ, ഐ എസ് ആർ ഒ അതുപോലത്തുള്ള സൈറ്റ്സിൽ പോയി നോക്കുക. പിന്നെ ഈ സയൻസ് മറ്റേ ഇതിന്റെ മിനിസ്ട്രിയുടെ സൈറ്റുകൾ, അതേപോലെ നമ്മൾ ഈ ജി കെ ടുഡേ, ജി കെ ടുഡേക്കൊക്കെ ഈ സെക്ടർ, ഓരോ പോളിറ്റി, ഹിസ്റ്ററി അങ്ങനെ തിരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ടല്ലോ, അത് നോക്കാം. അതിനകത്ത് സയൻസ് ആൻഡ് ടെക്കിന്റെ സ്പെഷ്യൽ ഇതുണ്ട്. അതേപോലെ എനിക്ക് തോന്നുന്നു സയൻസ് ആൻഡ് ടെക് മാത്രം ജി കെ വരുന്ന വേറെ സോഴ്സുകളും ഉണ്ടെന്ന് തോന്നുന്നു. മെയിനായിട്ട് നമ്മൾ സയൻസ് ആൻഡ് ടെക്കിൽ എപ്പോഴും ചോദിക്കുക ഐ എസ് ആർ ഒയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ മിസൈൽസ് അല്ലെങ്കിൽ പുതിയ നമ്മുടെ അവർ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള ടെക്നോളജി, പിന്നെ നമുക്ക് എമേർജിംഗ് ആയിട്ടുള്ള ടെക്നോളജി, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ബിഗ് ഡേറ്റ അനാലിറ്റിക്സ്, ബ്ലോക്ക് ചെയിൻ, അതുമായിട്ട് റിലേറ്റഡ് ക്രിപ്റ്റോ കറൻസി, അല്ലെങ്കിൽ പുതിയ ഏറ്റവും പുതിയ ക്രിപ്റ്റോ കറൻസി ഏതാണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ബേസിക്കലി ഒരു പ്രത്യേക ഒരു സ്പെസിഫിക് സോഴ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടത്തില്ല. ന്യൂസ്, ന്യൂസ് പേപ്പർ, അതേപോലെ ഈ സൈറ്റുകൾ അങ്ങനെയൊക്കെ കിട്ടും. കുറെയൊക്കെ നമുക്ക് ചിലപ്പം ഈ ഇവരുടെ നിന്ന് കിട്ടും, ഈ മറ്റേ ജി കെ പറയുന്ന ഈ സൈറ്റ്സ്, ഐ എസിന്റെ സൈറ്റ്സുകൾ ഉണ്ടല്ലോ, അവരുടെ അവരുടെ കിട്ടും. ഓക്കെ, ശരി, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റപ്പ് ചെയ്യായിരുന്നു. എനിവേ മാഡം, കാര്യം ആരുടെ എല്ലാവരുടെയും ഡൗട്ട് തീർന്നു എന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്നെ പഠിച്ചു തുടങ്ങുമ്പോഴാണ് പലർക്കും എന്ത് ചെയ്യാം, ഡൗട്ടുകൾ വരിക. എനിവേ മാഡം, ഈ ഒരു ടൈം ഞങ്ങൾക്ക് തന്നതിന് പ്രത്യേകം എനിക്കറിയാം മാഡം ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇരിക്കുന്ന ഒരു ടൈം ആയിരിക്കും ഇപ്പോ, കാര്യം ഇപ്പൊ റിലീവ് ചെയ്തിട്ടില്ല. എന്നാലും ഈ ഒരു തിരക്കിന്റെ ഇടയിൽ ഞങ്ങളോടൊപ്പം വന്നിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വാല്യുബിൾ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റിയത് വളരെ താങ്ക്സ്. താങ്ക് യു വെരി മച്ച് മാഡം, ആൻഡ് വൺസ് മോർ കൺഗ്രാജുലേഷൻ. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു.